ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഷൻ എൽ ഡി സി 2020 ഡെയിലി 10 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, മൃതസഞ്ജീവനി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃതസഞ്ജീവനി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗം നടത്തി റെക്കോർഡിട്ട ധനമന്ത്രി? ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗം നടത്തി റെക്കോർഡിട്ട ധനമന്ത്രി. മൂന്നാമത്തെ ചോദ്യം, രാജ്യത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി സർവകലാശാല തുടങ്ങുന്നത് എവിടെ? രാജ്യത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി സർവകലാശാല തുടങ്ങുന്നത് എവിടെ? നാലാമത്തെ ചോദ്യം, 2019 ഇന്ത്യൻ വനവിസ്തൃതി റിപ്പോർട്ട് പ്രകാരം ഒന്നാമതുള്ള സംസ്ഥാനം? 2019 ഇന്ത്യൻ വനവിസ്തൃതി റിപ്പോർട്ട് പ്രകാരം ഒന്നാമതുള്ള സംസ്ഥാനം. അഞ്ചാമത്തെ ചോദ്യം, 2020 വിരമിക്കുന്ന ഇന്ത്യൻ ടെന്നീസ് താരം? 2020 വിരമിക്കുന്ന ഇന്ത്യൻ ടെന്നീസ് താരം. ആറാമത്തെ ചോദ്യം, ശുദ്ധവായു ലഭ്യമാക്കാൻ ഓക്സിജൻ പാർലർ സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷൻ? ശുദ്ധവായു ലഭ്യമാക്കാൻ ഓക്സിജൻ പാർലർ സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷൻ. ഏഴാമത്തെ ചോദ്യം, 2019 നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതി? 2019 നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതി. എട്ടാമത്തെ ചോദ്യം, 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം? 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം. ഒൻപതാമത്തെ ചോദ്യം, ഗ്ലോബൽ ചൈൽഡ് പ്രോഡിഗി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക? ഗ്ലോബൽ ചൈൽഡ് പ്രോഡിഗി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക. പത്താമത്തെ ചോദ്യം, 2019 ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിവസം? 2019 ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിവസം. ഇനി നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൃതസഞ്ജീവനി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മരണാനന്തര അവയവദാനം. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗം നടത്തി റെക്കോർഡിട്ട ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മൂന്നാമത്തെ ചോദ്യം, രാജ്യത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി സർവകലാശാല തുടങ്ങുന്നത് കുശിനഗർ, UP. നാലാമത്തെ ചോദ്യം, 2019 ഇന്ത്യ വനവിസ്തൃതി റിപ്പോർട്ട് അനുസരിച്ച് ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക, കേരളം മൂന്നാം സ്ഥാനത്താണ് ഉള്ളത്. അഞ്ചാമത്തെ ചോദ്യം, 2020 വിരമിക്കുന്ന ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ്. ആറാമത്തെ ചോദ്യം, ശുദ്ധവായു ലഭ്യമാക്കാൻ ഓക്സിജൻ പാർലർ സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷൻ നാസിക്. ഏഴാമത്തെ ചോദ്യം, 2019 നൂറാം വാർഷികം ആഘോഷിച്ച കുമാരനാശാൻ്റെ കൃതി പ്രരോദനം. എട്ടാമത്തെ ചോദ്യം, 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇർഫാൻ പഠാൻ. ഒൻപതാമത്തെ ചോദ്യം, ഗ്ലോബൽ ചൈൽഡ് പ്രോഡിഗി അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ബാലിക സുജേത സതീഷ്. പത്താമത്തെ ചോദ്യം, 2019 ഇന്ത്യയിൽ വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിവസം December 26. കേരളത്തിൽ ആദ്യമായി കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലാണ്. എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ടെന്ന് കരുതുന്നു. സ്കോറുകൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. താങ്ക് യു.